Hi students, welcome back. Today we are going to discuss some questions from relations and functions. Exercise 1.3, fourth question. If f of x is equal to 4x plus 3 divided by 6x minus 4, x not equal to 2 by 3, show that f of x is equal to x for all x not equal to 2 by 3. What is the inverse of f? Now, നമുക്ക് ആദ്യമേ f of x കാണാം നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ f of x is equal to 4x plus 3 divided by 6x minus 4 എന്ന് എഴുതി നമുക്ക് f of x ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് f of x is equal to കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച f of x കണ്ടല്ലോ അപ്പോൾ നോക്കിക്കി നമ്മുടെ f of x in a place in the middle of the 4x plus 3 divided by 6x minus 4. Am I correct? Okay. In a number, e 4x plus 3 divided by 6x minus 4, number f it to the f on the one number f of x ten yana. I f of x in a x in the place in number the 2. P x in the place either, other way e x in the place in the 2. ഇട്ട് നോക്കാം അപ്പോൾ നമുക്ക് 4 ഇൻടു ശ്രദ്ധിച്ചിരുന്നോ ഈ x ന്റെ പ്ലേസിൽ 4x plus 3 divided by 6x minus 4 then plus 3 divided by 6 ഇൻടു x ന്റെ പ്ലേസിൽ വീണ്ടും ഇത് 4x plus 3 divided by 6x minus 4 minus 4 That is equal to 4 into 4x plus 3 divided by 6x minus 4 plus 3. Appa namak LCM common aka 4 into 4x plus 3 plus 3 into 6x minus 4 6x minus 4 divided by 6x minus 4. The whole divided by ഇവിടെ നമ്മൾ LCM എടുക്കുന്നു 6 into 4x plus 3 minus 4 into 6x minus 4 the whole divided by 6x minus 4 അപ്പോൾ നമുക്ക് ഈ 6x minus 4 ഇതും ക്യാൻസൽ ചെയ്യാം എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 4 into 4x means that is 16x plus 4 into 3 means that is 12 plus 3 into 6x means that is 18x minus 3 into 4 means that is 12 divided by 6 into 4x means that is 24x plus 6 into 3 means that is 18 minus 24x plus 16. Okay. ഇനി നമുക്ക് ഇവിടെ plus 12 ഉം minus 12 ഉം ക്യാൻസൽ ചെയ്യാം 16x plus 18x means that is 34x divided by ഇവിടെ നമുക്ക് 18 plus 16 that means 34 ആണ് 24x and minus 24x cancel then we will get x 34x divided by 34 is equal to x അപ്പോൾ നമ്മുടെ f of x is equal to f of x is equal to x എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അതാണ് നമുക്ക് പ്രൂവ് ഷോ ദാറ്റ് f of x is equal to x ഫോർ ഓൾ x is not equal to 2 by 3 ഇനി നമുക്ക് വാട്ട് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് f ആണ് f ന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് f ന്റെ ഇൻവേഴ്സ് കാണണമെന്ന് നോക്കാം ഓക്കെ ദെൻ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് f ന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് f of x is equal to 4x plus 3 divided by 6x minus 4 എന്ന് തന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാലോ എന്താ f of x എന്ന് പറയുന്നത് f of x is equal to y ആണ് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ f of x ന്റെ പ്ലേസിൽ നമുക്ക് y ഇട്ട് കൊടുക്കാം y is equal to 4x plus 3 divided by 6x minus 4 നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇൻവേഴ്സ് ഓഫ് f ആണ് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് f ഇൻവേഴ്സ് ഓഫ് f എന്ന് പറയുന്നത് f ഇൻവേഴ്സ് ഈസ് ഈക്വൾ ടു f ഇൻവേഴ്സ് y ഈസ് ഈക്വൾ ടു x എന്നാണ് അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൾ ടു കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൾ ടു എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഇൻവേഴ്സ് ഓഫ് f അപ്പോൾ ഇവത്തി നമുക്ക് x ഈസ് ഈക്വൾ ടു എന്താണെന്ന് നോക്കാം ആദ്യം നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം y ഇൻറ്റു 6x മൈനസ് 4 ഈസ് ഈക്വൾ ടു 4x പ്ലസ് 3
ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 6yx - 4y = 4x + 3. ഇനി നമുക്ക് x ഉള്ളതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം 6yx - 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 4y. ഇനി നമുക്ക് ഇപ്പം ഇതിൻ്റെ എക്സ് കോമൺ എടുക്കാം. എക്സ് ഇൻറ്റു 6y - 4 = 3 + 4y. ഇനി നമുക്ക് പറ്റിയ എക്സ് കണ്ടുപിടിക്കാം. ദെൻ എക്സ് ഈസ് ഈക്വൾ ടു 3 + 4y / 6y - 4. ഓക്കെ, ദെൻ എക്സ് ഈസ് ഈക്വൾ ടു 3 + 4y / 6y - 4. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൾ ടു, നമുക്ക് ഇങ്ങനെ വേണം എഴുതാം, 4y + 3 / 6y - 4. അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഇൻവേഴ്സ് വൈ. സോ എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൾ ടു എക്സ് ഈസ് ഈക്വൾ ടു 4y + 3 / 6y - 4. ദെയർഫോർ ഇൻവേഴ്സ് ഓഫ് F is F itself. Understood? Okay, students, study up to here. The remaining topic we will discuss in the next class. Until then, bye-bye.